സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ തുറക്കുന്നത് വീണ്ടും ഒന്നുകൂടി ആലോചിക്കണം. ഇല്ലെങ്കിൽ കോവിഡിന് മുന്നിൽ വലിയ വില കൊടുക്കേണ്ടി വരും. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ സർക്കാരും ജനങ്ങളും കഠിന പ്രയത്നം നടത്തുന്നതിനിടയിൽ ആർക്കാണ് ആരാധനാലയങ്ങൾ തുറക്കാൻ ഇത്ര ധൃതി? ചില മത മേലധ്യക്ഷന്മാരുടെയും ചില രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദം കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി നൽകിയത്. അതനുസരിച്ച് ആരാധനാലയങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പക്ഷേ ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് ഒരിക്കലും ഒരാരാധനാലയത്തിൽ ആരാധന നടത്താൻ സാധ്യമല്ല. അതായത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആരാധന നടത്തുന്ന പുരോഹിതന്മാർക്കും അതായത് വൈദികർക്കും അതുപോലെ വിശ്വാസികൾക്കും ഒരുപോലെ പ്രാധാന്യമാണുള്ളത്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളനുസരിച്ച് ആരാധനാലയത്തിലെ വിഗ്രഹത്തിലോ പരിശുദ്ധ ഗ്രന്ഥങ്ങളിലോ തൊടാൻ ഭക്തരെ അനുവദിക്കരുത്. പ്രസാദം, തീർത്ഥം എന്നിവ ആരാധനാലയത്തിനുള്ളിൽ നൽകാൻ പാടില്ല. സമൂഹ പ്രാർത്ഥനയ്ക്ക് സ്വന്തം പായ കൊണ്ടുവരണം. എല്ലാവർക്കുമായി ഒരു പായ അനുവദിക്കില്ല. കോവിഡ് രോഗലക്ഷണം ഇല്ലാത്തവരെ മാത്രമേ ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കൂ. പ്രവേശന കവാടത്തിൽ താപനില പരിശോധിക്കാൻ സംവിധാനമുണ്ടാകണം. മാസ്കുകൾ ഇല്ലാത്തവരെ പ്രവേശിപ്പിക്കരുത്. ഒരുമിച്ച് ആൾക്കാരെ പ്രവേശിപ്പിക്കരുത്. ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കൈയും കാലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. പാദരക്ഷകൾ കഴിവതും വാഹനങ്ങളിൽ തന്നെ വയ്ക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ പ്രത്യേകമായി വയ്ക്കണം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരുമിച്ച് പാദരക്ഷകൾ വയ്ക്കാം. ക്യൂവിൽ സാമൂഹ്യ അകലം ഉറപ്പാക്കണം. 6 അടി അകലം ഉണ്ടാകണം. ആരാധനാലയത്തിന് പുറത്ത് കടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലും സാമൂഹിക അകലം ഉറപ്പാക്കണം. ആരാധനാലയത്തിന് പുറത്തേക്ക് പോകാൻ പ്രത്യേക വഴിയുണ്ടാകണം. വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ചടങ്ങുകൾ അനുവദിക്കരുത്. പരമാവധി റെക്കോർഡ് ചെയ്ത ആത്മീയ ഗാനങ്ങളും വാദ്യങ്ങളും ആണ് ഉപയോഗിക്കേണ്ടത്. തത്സമയ ചടങ്ങുകൾ അനുവദിക്കരുത്. ആരാധനാലയം കൃത്യമായ ഇടവേളകളിൽ കഴുകുകയും അണുവിമുക്തമാക്കുകയും വേണം. ആർക്കെങ്കിലും ആരാധനാലയത്തിൽ വച്ച് അസുഖം ഉണ്ടായാൽ അവരെ പെട്ടെന്ന് ഒരു മുറിയിലേക്ക് മാറ്റണം. ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിപ്പിക്കണം. കോവിഡ് സ്ഥിരീകരിച്ചാൽ ഉടൻ ആരാധനാലയം അണുവിമുക്തമാക്കണം. 65 വയസ്സ് കഴിഞ്ഞവരും 10 വയസ്സിൽ താഴെയുള്ളവരും ആരാധനാലയങ്ങളിൽ വരാൻ പാടില്ല. ഇങ്ങനെയുള്ളവരും അസുഖമുള്ളവരും വീടുകളിൽ തന്നെ കഴിയണം. ആരോഗ്യ സംബന്ധമായ അടിയന്തര ആവശ്യങ്ങളില്ലെങ്കിൽ ഇവർ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. പക്ഷേ ഇത് ഒരു പള്ളിയിലും സാധ്യമല്ല. കാരണം 65 വയസ്സ് കഴിഞ്ഞവരാണ് കൃത്യമായി എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ആരാധനകളിലും പള്ളികളിൽ വന്ന് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് അവർ വരുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ ആ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് ഒരു മാതാപിതാക്കളും സ്വസ്ഥമായി പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല. കാരണം ഏകാഗ്രതയിലൂടെ വേണം പള്ളികളിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ. പക്ഷേ 10 വയസ്സിൽ താഴെയുള്ള കുട്ടി വീട്ടിലിരിക്കുമ്പോൾ ഒരു പിതാവിനോ അല്ലെങ്കിൽ ഒരു മാതാവിനോ ഏകാഗ്രതയോടുകൂടി ആരാധനയിൽ ശ്രദ്ധിക്കാൻ പറ്റുകയില്ലെന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല, പരമാവധി റെക്കോർഡ് ചെയ്ത ആത്മീയ ഗാനങ്ങളും വാദ്യമേളങ്ങളും ആണ് ഉപയോഗിക്കേണ്ടതെന്ന നിർദ്ദേശം നടത്താനും സാധ്യമല്ല. വിശ്വാസികൾ പാടുകയാണ് വേണ്ടത്. അതേസമയം എത്ര പേർ ഒരാരാധനയ്ക്ക് പങ്കെടുക്കാമെന്ന നിർദ്ദേശവും വന്നിട്ടില്ല. അതും ആശയക്കുഴപ്പം ഉണ്ടാക്കും. ആളുകളെ പരിമിതപ്പെടുത്തിയാൽ പള്ളികളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകും. അടിയിലും വഴക്കിലുമേ അവസാനിക്കൂ. സമൂഹ പ്രാർത്ഥനയ്ക്ക് സ്വന്തം പായ കൊണ്ടുവരണം. എല്ലാവർക്കുമായി ഒരു പായ അനുവദിക്കില്ലെന്ന നിർദ്ദേശം അപ്രായോഗികമാണ്. ഇത് കൂടുതലും പെന്തക്കോസ്ത് സഭകളാണ് പായ വിരിച്ച് അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി മുതൽ ചർച്ചിൽ ആരാധനയ്ക്ക് വരുമ്പോൾ പായും ചുരുട്ടിക്കെട്ടി വരണമെന്ന് പറഞ്ഞാൽ ആരാണ് അനുസരിക്കുന്നത്? ഇത് എല്ലാം തന്നെ അപ്രായോഗികമാണ്. ഈ സാഹചര്യങ്ങൾ കഴിയുന്നതുവരെ ആരാധനാലയങ്ങൾ അടച്ചിടുക തന്നെ വേണം. ഇനി അഥവാ പള്ളികൾക്ക് വരുമാനമില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കേണ്ടത് അവിടുത്തെ വിശ്വാസികൾക്കും അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിക്കും വികാരിക്കുമാണ് ഉത്തരവാദിത്തം. അതിനെന്ത് വഴിയാണ് വേണ്ടതെന്ന് ആലോചിക്കുന്നതിന് പകരം പള്ളികൾ തുറന്ന് ആളുകളെ കയറ്റി, അതായത് വിശ്വാസികളെ കയറ്റി പ്രാർത്ഥിപ്പിക്കുന്നത് ഒരിക്കലും ഈ സാഹചര്യത്തിൽ ഭൂഷണമല്ല. മാത്രമല്ല, പുതിയ നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞവർക്ക് പള്ളികളിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മത മേലധ്യക്ഷന്മാരിൽ ഏറെ കൂടുതലും 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ്. അതുപോലെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് കൂടുതലും ശുശ്രൂഷക്കാരും പള്ളി സഹായികളും. അങ്ങനെയാണെങ്കിൽ ഈ 65 വയസ്സിന് മുകളിലുള്ള മത മേലധ്യക്ഷന്മാർക്ക് വല്ല ഇളവുകളും കിട്ടുമോ? ഇതാണ് വിശ്വാസികളുടെ ചോദ്യം. ഏതായാലും സംസ്ഥാന സർക്കാർ കൃത്യമായി ആലോചിച്ച്
ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു സമൂഹ വ്യാപനമായിരിക്കും.